നമസ്കാരം. വെന്റിലേറ്ററിന് വളരെ കുറവുള്ളൊരു സമയമാണിത്. എന്നാൽ വളരെ എളുപ്പത്തിൽ ഒരു വെന്റിലേറ്റർ നിർമ്മിക്കുവാനുള്ളൊരു മാതൃകയാണ് ഈ കാണിക്കുന്നത്. ആദ്യം വെന്റിലേറ്ററിൻ്റെ വർക്കിംഗ് എന്താണെന്ന് പറയാം. സ്വന്തമായി ശ്വസിക്കുവാൻ കഴിയാത്ത ഒരാൾക്ക് ആളുടെ ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ പമ്പ് ചെയ്യുകയും അതുപോലെ തന്നെ അത് റിലീസ് ചെയ്യിക്കുകയും ചെയ്യുന്ന പ്രോസസ്സാണ് ഒരു വെന്റിലേറ്റർ ചെയ്യുന്നത്. അതായത് നമ്മൾ ശ്വസിക്കുന്നത് പോലെ തന്നെ ഒരു നിശ്ചിത ഇടവേളയിൽ ഓക്സിജൻ ഉള്ളിലേക്ക് പമ്പ് ചെയ്യുകയും അതുപോലെ തന്നെ അത് റിലീസ് ചെയ്യിക്കുകയും ചെയ്യുകയാണ്. അത്തരത്തിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന ഒരു വാൽവിൻ്റെ 3D റെപ്രസെൻറ്റേഷനാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇവിടെ താഴെ കാണിച്ചിരിക്കുന്ന വാൽവിലൂടെ വരുന്ന ഓക്സിജൻ ഇടത് സൈഡിൽ കാണുന്ന സിലിണ്ടറിനുള്ളിലെ പിസ്റ്റൺ മുമ്പിലേക്ക് നീങ്ങുന്നതനുസരിച്ച് അവിടെയുള്ള വാൽവ് ഓപ്പൺ ആകുന്നു. ആ വാൽവിലൂടെ ഓക്സിജൻ ശ്വാസകോശത്തിലേക്ക് എത്തുന്നു. തിരിച്ച് സിലിണ്ടർ പിന്നിലേക്ക് നീങ്ങുമ്പോൾ ആ വാൽവ് ക്ലോസ് ആകുന്നു. അതേസമയം ഔട്ട്ലെറ്റ് വാൽവ് ഓപ്പണും ആകുന്നു. ഈ സമയം ശ്വാസകോശത്തിലുണ്ടായിരുന്ന വായു ആ വഴി പുറത്തേക്ക് വരുന്നു. ശ്വാസമെടുക്കുന്നതിൻ്റെ വേഗത നിയന്ത്രിക്കുവാൻ ഈ അടിയിലുള്ള മോട്ടറിൻ്റെ വേഗത കൺട്രോൾ ചെയ്തുകൊണ്ട് സാധിക്കും. അതിൻ്റെ ഇടത് സൈഡിലും വലത് സൈഡിലുമായി കാണിച്ചിരിക്കുന്നത് രണ്ട് വെന്റിലേറ്ററുകളാണ്. രണ്ടു വശത്തായി ഇങ്ങനെ ചെയ്യാനുള്ളൊരു കാരണം, ഇത് നിർമ്മിക്കുവാൻ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഒരു എയർ പമ്പാണ്. അപ്പോൾ അതിൻ്റെ വാൽവ് സഡനായിട്ട് ക്ലോസ് ആയി കഴിഞ്ഞാൽ പമ്പിന് ചിലപ്പോൾ ഡാമേജ് പറ്റാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് രണ്ട് സൈഡിലായിട്ട് ചെയ്യുന്നത്. ഒരു വശത്തെ വാൽവ് ക്ലോസ് ആകുമ്പോൾ മറുവശത്തെ വാൽവ് ഓപ്പൺ ആകും. ശരിക്കുള്ള വെന്റിലേറ്ററിൽ കുറച്ചുകൂടി കമ്പോണൻസ് ഉണ്ട്. അവിടെ എയറും ഓക്സിജനോട് മിക്സ് ചെയ്താണ് ഉള്ളിലേക്ക് പമ്പ് ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയറിക് എയറിലുള്ള ഓക്സിജൻ്റെ അളവ് കുറച്ചുകൂടി കൂട്ടിക്കൊണ്ട് ഉള്ളിലേക്ക് പമ്പ് ചെയ്യുകയാണ്. പിന്നെ ഫ്ലോയും പ്രഷറും ഒക്കെ ചെക്ക് ചെയ്യാനുള്ള കുറച്ച് സെൻസേഴ്സും മറ്റും ഉണ്ട്. എന്നാൽ വെന്റിലേറ്ററിൻ്റെ ബേസിക് വർക്കിംഗ് ഇത് തന്നെയാണ്. ശ്വാസകോശത്തിലേക്ക് ഓക്സിജൻ എത്തിക്കുകയും അതുപോലെ തന്നെ അത് പുറത്തേക്ക് റിലീസ് ചെയ്യിക്കുകയും ചെയ്യുന്നതാണ്. പണ്ടുണ്ടായിരുന്ന വെന്റിലേറ്ററുകൾ മറ്റ് പല രീതികളിലും പ്രവർത്തിച്ചിരുന്നവയുണ്ട്. എന്നാൽ ഇപ്പോഴുള്ള വെന്റിലേറ്ററുകൾ പരമാവധി കൃത്യതയോടുകൂടി ഓക്സിജൻ നൽകുവാൻ വേണ്ടിയുള്ളതാണ്. ഒരു അടിയന്തര സാഹചര്യത്തിൽ സ്വന്തമായി ശ്വസിക്കുവാൻ കഴിയാത്ത ഒരാൾക്ക് മറ്റൊരു വ്യക്തി ശ്വാസമൂതി നൽകുന്നത് പോലെ ഒരടിയന്തര സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള വെന്റിലേറ്ററുകൾ വളരെയധികം എണ്ണം വളരെ എളുപ്പത്തിൽ നിർമ്മിക്കുവാൻ സാധിക്കുന്നതാണ്.
വളരെ എളുപ്പത്തിൽ നിർമ്മിക്കുവാൻ കഴിയുന്ന മറ്റൊരു മാർഗവും കൂടിയുണ്ട്. അത് ഇത്തരത്തിലുള്ള ഒരു ഉപകരണം ഉപയോഗിച്ചുകൊണ്ടാണ്. ഈ ഉപകരണത്തിൻ്റെ പേര് റീസസിറ്റേറ്റർ എന്നാണ്. ഈ ഉപകരണത്തിൻ്റെ എയർ ബാഗിൽ കൈകൊണ്ട് അമർത്തിക്കൊണ്ടാണ് ഇതിലൂടെ ഓക്സിജൻ പമ്പ് ചെയ്യിക്കുന്നത്. എയർ ബാഗിൽ കൈകൊണ്ട് അമർത്തുന്നതിനനുസരിച്ച് അതിനുള്ളിലെ ഇൻലെറ്റ് വാൽവും ഔട്ട്ലെറ്റ് വാൽവും ഓപ്പണും ക്ലോസും ആകുന്നു. ഈ ഉപകരണം ഒരു യന്ത്രസഹായത്തോടുകൂടി ഉപയോഗിക്കുന്നതാണ് മറ്റൊരു മാർഗം. ഈ ഉപകരണം ഉപയോഗിച്ചുകൊണ്ടുള്ള വെന്റിലേറ്റർ നിരവധി പേർ നിർമ്മിച്ചിട്ടുമുണ്ട്. അടിയന്തര സാഹചര്യങ്ങളിൽ പലപ്പോഴും വെന്റിലേറ്ററിൻ്റെ കുറവ് ഉണ്ടായിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളിൽ ഈ വെന്റിലേറ്ററുകൾ പ്രയോജനപ്പെടുന്നതാണ്.